വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നിങ്ങൾക്ക് ഒരു ജോയിൻ ഉപയോഗിക്കുന്നതിനാ നമ്മൾ ഡാറ്റാബേസ് പറഞ്ഞു, നമ്മൾ റിഡൻഡന്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ, അതാണ് റിഡൻഡന്റ്, റിഡൻഡൻസി ഒഴിവാക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഒബ്ജക്ട്, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഒരു ഒബ്ജക്ട് എന്നുള്ള ഒരു വസ്തുവിനെ ഒരു ഒബ്ജക്റ്റ് ആക്കി വിളിക്കണം, അതിനൊരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ അതിന്റെ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞല്ലോ കസ്റ്റമറിൽ അല്ലെങ്കിൽ എംപ്ലോയീസിൽ, എംപ്ലോയീസിന്റെ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഡിപ്പാർട്ട്മെന്റ് എന്നൊരു വേറൊരു ഒബ്ജക്ട് ആണ്, അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ വേണം. എന്നിട്ട് അത് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന എങ്ങനെയാണ്, അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ഡി മെയിൻ ടേബിൾ സ്റ്റോർ ചെയ്യും. അതായത് എംപ്ലോയി എന്ന ആളാണ് മെയിൻ, ആ എംപ്ലോയി ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ്, അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എംപ്ലോയി ടേബിൾ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് അതിനെ റെഫർ ചെയ്യണം, ഫോറിൻ കീ റെഫറൻസ് എങ്ങനെയാന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോ നമ്മൾ ഡാറ്റ എടുക്കുമ്പോൾ ഫ്രണ്ട് എൻഡിൽ നമുക്ക് കാണിക്കേണ്ട എന്താണ്, ഒരു പേജിൽ സ്ക്രീനിൽ നമ്മൾ യൂസേഴ്സിന് കാണിക്കേണ്ട എന്താണ്, അൻഷാദ് ഡിപ്പാർട്ട്മെന്റ് ഐ ടി അല്ലെങ്കിൽ ശ്വേത ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് കാണിക്കണം. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ സ്കോറി ചെയ്ത സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പേര് കിട്ടില്ല, ഐ ഡി മാത്രമല്ല കിട്ടുള്ളൂ. അപ്പൊ പേരും കൂടെ എങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ഉപയോഗിക്കുന്നത്, ISQL ജോയിൻ ഉപയോഗിക്കുന്നത്. ജോയിൻ ബേസിക് ആയിട്ടുള്ള ജോയിൻ നമുക്കിവിടെ ചെക്ക് ചെയ്യാം, അഡ്വാൻസ് ആയിട്ടുള്ള ജോയിൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ സെലക്ട് ഇ ഡോട്ട് ഫസ്റ്റ് നെയിം, എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ ഇ എന്ന് പറഞ്ഞ് ജസ്റ്റ് വിളിക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ അത് ക്ലിയർ ആവും. അപ്പൊ ഇവിടെ ഇ ഡോട്ട് ഫസ്റ്റ് നെയിം കോമ ഏതൊക്കെ സെലക്ട് ചെയ്യേണ്ട ഫീൽഡുകളാണ് ആദ്യം കൊടുക്കുക അല്ലെ. പിന്നെ ഇ ഡോട്ട് ലാസ്റ്റ് നെയിം കോമ ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിലുള്ള ഡിപ്പാർട്ട്മെന്റ് നെയിമും എംപ്ലോയീസിലുള്ള ഫസ്റ്റ് നെയിമും എംപ്ലോയീസിലുള്ള ലാസ്റ്റ് നെയിമാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞു. എവിടുന്നാണ്, ഫ്രം എംപ്ലോയീസ് ഇ ആസ് ഇ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് ഇ എന്ന് കൊടുക്കാം, രണ്ട് ഓപ്ഷനും വാലിഡ് ആണ്. അപ്പൊ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ ഇ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, എന്നിട്ട് അതിലുള്ള ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എടുത്തു. എന്നിട്ട് പറയുന്നത് ജോയിൻ ചെയ്യണം, എന്തിനായിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ടേബിളായിട്ട് ജോയിൻ ചെയ്യണം, എന്നിട്ട് അതിന് അലിയാസ് ചെയ്ത് ഡി എന്ന് പറഞ്ഞ പേരും കൊടുത്തു. ഓൺ എന്താണ് കണ്ടീഷൻ, എന്താണ് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കണ്ടീഷൻ വേണം, കണ്ടീഷൻ കൊടുക്കാണ്, ഓൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കാണ്. അത് രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള ഡാറ്റ ഏതാണോ അതാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. ഇ ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു ഇയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു ഡിയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി വെച്ചിട്ട് ജോയിൻ ചെയ്യണം നമ്മൾ. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇതിൽ മാച്ച് ആവുന്ന റെക്കോർഡ്സ് കിട്ടും. അത് ഫുൾ ജോയിൻ എന്ന് പറയും. അപ്പൊ ഫുൾ ജോയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷൻ പാസ് ആവുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള രണ്ട് ടേബിളിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഐ ഡി മാച്ച് ആവുന്ന റെക്കോർഡ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു നമ്മുടെ മൂന്ന് എംപ്ലോയീസും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡീസും ഡിപ്പാർട്ട്മെന്റ് നെയിംസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എംപ്ലോയീസിന്റെ ടേബിളിൽ നിങ്ങൾക്ക് ഈ ക്വറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത പോലെ മാനുവലി ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ക്വറി സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് താൽക്കാലികമായിട്ട് ഞാൻ ജെയിൻ ഡു എന്നുള്ളത് ഞാൻ വൺ എന്നുള്ളത് നള്ളാക്കാം. ഓക്കെ, നള്ളാക്കി സേവ് ചെയ്തു. ഇനി നമ്മുടെ ക്വറി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. റൺ ചെയ്തപ്പോ നമുക്ക് രണ്ട് റെക്കോർഡ് മാത്രമേ വന്നിട്ടുള്ളൂ, മൂന്നാമത്തെ റെക്കോർഡ് വന്നിട്ടില്ല. അങ്ങനെ ഒരു എംപ്ലോയി ഉണ്ട്, പക്ഷെങ്കിൽ എന്തില്ല, ആ എംപ്ലോയിക്ക് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല. കാരണം എന്താണ്, നമ്മളിവിടെ ജോയിൻ ഡയറക്റ്റ് ജോയിൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അത് ഞാൻ ലെഫ്റ്റ് ജോയിൻ ആക്കാം, ലെഫ്റ്റ് ജോയിൻ കൊടുക്കാം. ഓക്കെ, ജോയിന് പകരം ലെഫ്റ്റ് ജോയിൻ കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ റെക്കോർഡ്സും വന്നു. എവിടുന്നുള്ള, ലെഫ്റ്റ് ജോയിൻ, ലെഫ്റ്റ് സൈഡിലുള്ള ടേബിൾ ഏതാണ്, എംപ്ലോയീസ്, അതാണ് ലെഫ്റ്റിലുള്ള. റൈറ്റിലുള്ള ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ലെഫ്റ്റിലുള്ള ടേബിളിലെ കംപ്ലീറ്റ് ഡാറ്റ കിട്ടി, റൈറ്റിലുള്ള അതിൽ മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റയും കിട്ടി. അതായത് റൈറ്റിലുള്ള മാച്ചിങ് ആയിട്ടുള്ള ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ മാച്ചിങ് റെക്കോർഡിലുള്ള ഫിനാൻസ് കിട്ടി. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടാമത്തെ ജെയിൻ ടു മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് നള്ളാണ് വന്നത്. അപ്പോൾ മാച്ചിങ് അല്ലാത്തതാണ് നള്ള് വരും. പിന്നെ നമ്മൾ റൈറ്റ് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, റൈറ്റ് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലുള്ള ഡാറ്റ മാച്ചിങ് ആയിട്ടുള്ളതാണ് കിട്ടുക. അപ്പോ ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിലും ഡാറ്റ ഇല്ല, കാരണം എന്താണ്, ആ ടേബിളായിട്ട് മാച്ചിങ് ഇല്ല. റൈറ്റിലുള്ള എല്ലാ ടേബിളും എടുത്തു, റൈറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ മൂന്ന് എൻട്രീസ് ആണുള്ള, മൂന്ന് ഡിപ്പാർട്ട്മെന്റ് എടുത്തു. എന്നിട്ട് ഫിനാൻസിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ആളുണ്ട്, എച്ച് ആറിന് മാച്ചിങ് ആയിട്ടുണ്ട്, ഐ ടിക്ക് മാച്ചിങ് ആയിട്ടുള്ള ആളില്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എം ടി ആയിട്ട് വന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇത് ഒരു കറക്റ്റ് ഒരു സൊല്യൂഷൻ അല്ല, റിലവന്റ് അല്ല. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നെയിം കിട്ടി, പക്ഷെ എംപ്ലോയിന്റെ നെയിം കിട്ടിയില്ല. നമുക്ക് എന്താണ് കിട്ടേണ്ടത്, ആക്ച്വൽ ഡാറ്റ ഏതാണോ ആ ഡാറ്റ എപ്പോഴും മെയിൻ ടേബിൾ എപ്പോഴും ലെഫ്റ്റ് ജോയിനിലേക്ക് വെക്കാൻ നോക്കാം. അതായത് എംപ്ലോയീസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. ഇപ്പൊ എംപ്ലോയീസിനെ കാണിക്കുമ്പോൾ നമുക്ക് എംപ്ലോയീസിന്റെ ഫസ്റ്റ് നെയിമും നെയിം ഇല്ലാതെ ലാസ്റ്റ് നെയിമും ഇല്ലാതെ ഡിപ്പാർട്ട്മെന്റ് നെയിം മാത്രം കാണിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ റീസണബിൾ ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതാണ് കാണിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ലെഫ്റ്റ് ജോയിനോ ജോയിനോ റൈറ്റ് ജോയിനോ കൊടുത്ത് മാറ്റിയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ജോയിൻ ആക്കണം, എംപ്ലോയീസിനെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്, ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തവർക്ക് എംപ്റ്റി ആയിട്ട് കാണിക്കണം. അപ്പോൾ അങ്ങനെയാണ് ജോയിൻ ഉപയോഗിച്ച് നിങ്ങൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നത്.